ഞാനും ഒരു സുന്നി വിശ്വാസിയാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ പലപ്പോഴും സുന്നികളെ മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആ ഒരു വേദികളിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഖബർ കെട്ടിപ്പോക്കൽ സംബന്ധമായി പല ഹദീസുകളും സഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുള്ള ചില സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അല്ലാ ദുആ ഇൻസാൻ ഇല്ലാ തംസുഹു വലാ ഖബ്രൻ മുസ്രിഫൻ ഇല്ലാ സവൈത്തു, ഉയർന്നു നിൽക്കുന്ന ഏത് ഖബറും പൊളിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജാരങ്ങൾ പൊളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നതിന് ശക്തമായ ഒരു തെളിവ് നൽകുന്ന ഹദീസല്ലേ ഈ ഹദീസ് എന്നാണ് എൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത്, നമ്മുടെ നാടുകളിൽ കാണുന്ന ജാറങ്ങൾ, മഖ്ബറകൾ, അതൊക്കെ പൊളിച്ചു നീക്കണം എന്നതിന് മുജാഹിദുകൾ സാധാരണഗതിയിൽ പറയാറുള്ള, ഉന്നയിക്കാറുള്ള ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. എന്താണ് അതിൽ പറയുന്നത്? വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചു എന്നാണ്. എന്തിനേൽപ്പിച്ചു? ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറുകളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കാൻ ഏൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും, അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മഖ്ബറകളും ജാറകളും ഒക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്നും പലപ്പോഴും വഹാബികൾ പറയാറുണ്ട്, ഒരിടാറുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിന് മുകളിലുള്ള ആ മനോഹരമായ പച്ച കുബ്ബ, നമുക്കറിയില്ലേ, ആ പച്ച കുബ്ബയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ജാറം. അത് ഇതുവരെ പൊളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് പൊളിക്കാൻ ഇവിടെ ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും ഉറപ്പാണല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ആ മഹത്തായ പച്ച കുബ്ബയുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ സിയാറത്ത് ചെയ്യുകയും ഹൈബത്തോടെ ആദരവോടെ ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയുകയും ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് കാണാം. പക്ഷേ ആ മഹത്തായ പച്ചക്കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആകെ ലോകത്ത് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ വലിയ നേതാവായ സക്കരിയ സലാഹി എന്ന മൗലവിയുടെ നീചവും നികൃഷ്ടവുമായ നാക്ക് കൊണ്ടല്ലാതെ ലോകത്തൊരാളും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കാർക്കും വലാ ഖബ്റൻ മുശ്രിഫന്നില്ല സവ്വൈതഹു എന്ന ഹദീസ് കാണാത്തവരല്ല അവരൊക്കെ. പക്ഷെ ആ ഹദീസ് ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറ് അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ലോകത്ത് എത്രയാണ് ഇമാമുകളുടെ ഖബറുകളുള്ളത്, സ്വഹാബികളുടെ ഖബറുടെ മേൽ ജാറമുള്ളത്. നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ ഇവിടെ കാണാ കാഴ്ചകൾ എന്ന പുസ്തകം, നൂറിലധികം മഹാത്മാക്കളുടെ മഖ്ബറകളുമായുള്ള ആ പുസ്തകം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇത്ര കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. മഹാത്മാക്കളായ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ജാറങ്ങളും മഖ്ബറകളും അതിൻ്റെ ജീവിക്കുന്ന ചിത്രങ്ങൾ സഹിതം, അവിടെയുള്ള പണ്ഡിതന്മാരാരും ഇത് അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയിട്ടില്ല, നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശ്രുത പണ്ഡിതൻ അല്ലാമ അഹമ്മദുൽ ഖസ്സലാനി തന്റെ വിശ്രുതമായ ഇർഷാദു സാരി എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? വലാ യുഖാലിഫു ദാലിക ഖൗലു അലിയ്യ റളിയല്ലാഹു അൻഹു അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ അദ ഖബ്റൻ മുശ്രിഫന്നില്ലാ സവ്വൈതഹു എന്ന് പറഞ്ഞ ഈ ഹദീസ് നമ്മൾ പറഞ്ഞതുമായി എതിരാവുകയില്ല. എന്താണ് കാരണം? ലിഅന്നഹു ലം യുരിദ് തസ്രിയതഹു ബിൽ അർളി. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഇത് ഭൂമിയുമായി നിരപ്പാക്കി അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെയോ, വഇന്നമാ അറാദ തസ്രിയഹു. ഈ പറഞ്ഞത് ഹദീസുകളിൽ ചില ഖബറുകൾ, അക്കാലത്തുള്ള ഖബറുകൾ ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുന്ന ഖബറുകൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഖബറുകൾ അങ്ങനെ അല്ലേ, മണ്ണ് അതിന്റെ മേലെ മുകളിലിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതങ്ങനെയല്ല, ചില ഖബറുകൾ ഈ രൂപത്തിൽ മുസന്നമായ കൂർപ്പിച്ച് നിൽക്കുന്ന രൂപത്തിൽ, അത് മാറ്റിയിട്ട് അത് തസ്തീഹ് ആക്കണം.
അങ്ങനെ കൂർപ്പിച്ച് നിൽക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് ഈ സാധാരണ റൗണ്ട് രൂപത്തിലാക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അതല്ലാതെ പൊന്തി നിൽക്കുന്ന എല്ലാ അക്ബറുകളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ ഖസ്വല്ലാനി സഹീഹുൽ ബുഖാരിയുടെ വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് ഈ വ്യാഖ്യാനം പറയാനുള്ള കാരണം ജംഅം ബൈനൽ അഖ്ബാർ, ഈ വിഷയ സംബന്ധിയായി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ടാണ്, എല്ലാ ഹദീസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്വല്ലാനി തന്റെ ഇർഷാദുസാരി എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കഥ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സദൈവർ പറയുന്ന ഇതിൽ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ വതജിബുൽ മുബാദറത്തിൽ ഹദ്മിഹ വ ഹദ്മിൽ ഖിബാബി ലത്തി അൽഖുബൂർ, ഇതേക്കുറിച്ച് ഉസ്താദിന് എന്ത് പറയാനുണ്ട്? ഖബറിനെ ആ ജാറങ്ങളെ പൊളിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായി അവർ പറയാറുണ്ടല്ലോ. അത് ചാലിയത്ത് ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും പുതുതായി വന്നിട്ടുള്ളവർ കേൾക്കാൻ കേൾക്കുന്നു എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ മറുപടി പറയുന്നു, അത് ഏത് അനധികൃതമായ സ്ഥലത്ത് ഏത് ബിൽഡിംഗ് ഉണ്ടാക്കലും പൊളിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനധികൃതമായി ഉണ്ടാക്കിയ സ്ഥലത്ത് അത് മഖ്ബറയാവട്ടെ ഖുബ്ബയാവട്ടെ പള്ളിയാവട്ടെ ഏതാണെങ്കിലും ശരി, അതൊക്കെ പൊളിക്കണം എന്നതിൽ ഒരു സംശയമില്ല. അതിനെക്കുറിച്ചാണ് ഇമാം ഇബ്നു ഹജർ ഹൈതമി പറയുന്നത്. എന്തുകൊണ്ട്? ഇതേ ഇമാം ഇബ്നു ഹജർ ഹൈതമി തന്നെ തന്റെ തുഹഫത്തുൽ മുഹ്താജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതിന്റെ ഏഴാമത്തെ വാള്യത്തിൽ മഹാനവറുകൾ തന്നെ രേഖപ്പെടുത്തി വെച്ചു, മഹത്തുക്കളുടെ മഖ്ബറയിൽ, മഹാന്മാക്കളുടെ മഖ്ബറയിൽ ജാറമുണ്ടാക്കാമോ, ജാറമുണ്ടാക്കാവുന്നത് പറ്റുമോ എന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മഹാൻ പറയുന്നു, പറ്റുമെന്ന് മാത്രമല്ല അത് ഖുർബത്താണ്, അത് പുണ്യകർമ്മമാകുന്നു. തുഹഫ, ഈ തുഹഫയുടെ ആറാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. ഏഴാമത്തെ വാല്യം ആറാമത്തെ പേജിൽ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി തന്നെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളുടെ കബറുകൾക്ക് മീതെ, അത് തുഹഫ മാത്രമല്ല ഷാഫി മദ്ഹബിലെ മറ്റൊരു പ്രമുഖ ഗ്രന്ഥമായ നിഹായത്തുൽ മുഹ്താജിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് പുണ്യകർമ്മമാകുന്നു എന്ന, പൊളിക്കണമെന്ന് പറഞ്ഞത് അനധികൃതമായി ഉണ്ടാക്കിയതിനെ കുറിച്ചാണ്. രണ്ടും രണ്ടാണ്, ഒന്നായി കൂട്ടിക്കുഴക്കുന്നത് ശരിയല്ല. ഈ ഹദീസ് പണ്ഡിതന്മാർ ഇപ്രകാരം ചർച്ച ചെയ്ത് ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഖബറിൽ നിന്ന് ബർക്കത്തെടുക്കുക, അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ നിന്ന് ഖബറിനെ മുത്തുക, അവിടെ വിളക്ക് കത്തിക്കുക, ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ പിൻബലമുണ്ടോ എന്നാണ് എൻ്റെ മഹാത്മാക്കളുടെ മഖ്ബറയും വിളക്ക് കത്തിക്കുന്നതിനോ? വിളക്ക് കത്തിക്കുക, അതേപോലെ ഇവിടുന്ന് പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ വേർപാടിയിലൊക്കെ തന്നെ പോയാൽ അവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോയാൽ അവിടെ പിത്തിനെ പേടിച്ച് പേക്കൂത്തുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതില്ലല്ലോ. അവിടെ കുറെ പേക്കൂത്തുകൾ പലരും പലതും നടത്തുന്നുണ്ട്. അവിടെ മാത്രമല്ല, മുജാഹിദിന്റെ സമ്മേളനത്തിൽ ഇപ്പൊ എന്തെല്ലാം പേക്കൂത്ത് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ എന്റെ സ്ക്രീനിലുണ്ട് ഇപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. മുജാഹിദിന്റെ സമ്മേളനത്തിൽ ആണും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂട്ടി കുഴഞ്ഞ് കഞ്ഞി വെക്കുകയും കഞ്ഞിയും ചോറും കൂടി വെച്ച് ആകെ എന്താ മുതിരി മോര് കൂടി വെച്ച മാതിരി ആകെ വരക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ പലയിടത്തും പലതും നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്, അതിനൊന്നും ആർക്കും തർക്കമില്ല.